ഇരുകരങ്ങളും യാചനാപൂർവം പിടിച്ച് ടെലിവിഷനിലൂടെ ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ ആഗ്രഹിക്കുന്ന നമുക്കെല്ലാവർക്കും നമ്മുടെ കർത്താവ് ദാനമായി തന്ന ജീവിതത്തെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. ദൈവം ജീവിതത്തിൽ അനുവദിക്കുന്ന എല്ലാം നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. റോമാലേഖനം 8:28 ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടിരിക്കുന്നവർക്ക് ദൈവം എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. ഇന്ന് വരെ നിന്റെ ജീവിതത്തിൽ ദുഃഖമായി കണ്ടത്, രോഗമായി കണ്ടത്, നഷ്ടമായി കണ്ടത്, പരാജയമായി കണ്ടത്, അതെല്ലാം ദൈവം നന്മയാക്കി രൂപാന്തരപ്പെടുത്തുന്നു. എന്തെന്നാൽ നന്മയുടെ പൂർണ്ണതയായ ദൈവം മനുഷ്യൻ്റെ ജീവിതത്തിൽ നന്മ മാത്രമേ നൽകുകയുള്ളൂ. തിന്മയിൽ നിന്ന് പോലും നന്മ പുറപ്പെടുവിക്കുവാൻ കഴിവുള്ള ദൈവം ഇന്ന് വരെ നിന്റെ ജീവിതത്തിൽ ഏതെല്ലാം നീ വേദനയായി കണ്ടോ, ദുഃഖമായി കണ്ടോ, പരാജയമായി കണ്ടോ, നഷ്ടമായി കണ്ടോ, ഇതാ അതിനെല്ലാം ദൈവം നന്മയാക്കി മാറ്റുന്നു. ദൈവമേ, എൻ്റെ ജീവിതത്തിലെ വ്യത്യസ്തമായ അനുഭവങ്ങളെ എല്ലാം നന്മയുടെ പദ്ധതിയായി സ്വീകരിക്കുവാനുള്ള കൃപ എനിക്ക് നീ തരണമേ, ചൈതന്യം എനിക്ക് നീ നൽകണമേ. ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുന്ന ഈ നിമിഷങ്ങളെല്ലാം നമുക്ക് ഇന്ന് വരെ നമ്മുടെ ജീവിതത്തിൽ വേദനയും ദുഃഖവുമായി കണ്ടത് നന്മയാക്കി മാറ്റാൻ കഴിവുള്ള ആ ദൈവത്തിൻ്റെ ശക്തി നിറയുന്നതിന് വേണ്ടി ആഗ്രഹിക്കാം. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. പ്രൈസ് ദി ലോർഡ്. ഇസ്രായേൽ ജനം ദൈവത്തെ വിളിച്ചു, ഇസഹാക്കിന്റെ ദൈവമേ. എന്താണ് ഇസഹാക്കിന്റെ ദൈവമേ എന്ന് പറഞ്ഞാൽ, പ്രതീക്ഷ നഷ്ടപ്പെടുമ്പോൾ പ്രത്യാശയുമായിട്ട് കടന്നു വരുന്ന ദൈവമാണ് ഇസഹാക്കിന്റെ ദൈവം. പ്രതീക്ഷ നഷ്ടപ്പെടുമ്പോൾ പ്രത്യാശയുമായി കടന്നു വരുന്ന ദൈവമാണ് ഇസഹാക്കിന്റെ ദൈവം. ശ്രദ്ധിക്കൂ, ഉൽപ്പത്തി പുസ്തകം 22:11-12 തിരുവചനം ഓർക്കുക. അബ്രാഹത്തിന്റെ ഏകമകനായ ഇസഹാക്കിന് മോറിയാമലയിൽ ദൈവത്തെ ആരാധിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. അപ്പൻ പറഞ്ഞതിൽ പൂർണ്ണമായും വിശ്വസിച്ച മകൻ ബലിയർപ്പിക്കാനുള്ള ബലിമൃഗം എവിടെ എന്ന് ചോദിച്ചപ്പോൾ ദൈവം തരുമെന്ന് അപ്പനിൽ നിന്നും കേട്ട മകൻ, ആ മകനെ ഒരിക്കലും മകൻ പ്രതീക്ഷിച്ചില്ല. തന്നെ തൻ്റെ അപ്പൻ ബന്ധിക്കുമെന്ന് ഒരിക്കലും ആ മകൻ പ്രതീക്ഷിച്ചില്ല. തന്നെ അപ്പൻ കൊല്ലാനായിട്ട് വിറകിന്റെ മുകളിൽ കടത്തുമെന്ന്. നിങ്ങൾ നോക്കൂ, അപ്പനിൽ പൂർണ്ണമായും വിശ്വസിച്ച മകൻ ആ അപ്പനിൽ ഏതു കാര്യത്തിൽ വിശ്വസിച്ചോ അതിന് എതിരായ പ്രവൃത്തി. മകനെ കൊല്ലാനായിട്ട് അപ്പൻ വാളോങ്ങിയപ്പോൾ വാളിന്റെ മുമ്പിൽ കിടക്കുന്ന മകന്റെ സകല പ്രതീക്ഷയും നഷ്ടപ്പെട്ടു. പ്രതീക്ഷ മുഴുവൻ നഷ്ടപ്പെട്ട അവസ്ഥയിൽ കിടക്കുന്ന ഇസഹാക്ക്, പ്രതീക്ഷ നഷ്ടപ്പെടുന്നവർക്ക് പ്രത്യാശയുമായി കടന്നു വരുന്ന ദൈവമാണ് ഇസഹാക്കിന്റെ ദൈവമെങ്കിൽ, പ്രതീക്ഷ നഷ്ടപ്പെട്ട ഇസഹാക്കിന്റെ മുമ്പിൽ ദൈവം പറഞ്ഞു, അരുത്, കൊല്ലാനായിട്ട് മകനെ കൊല്ലാനായിട്ട് വാളോങ്ങിയ അപ്പനോട് ദൈവം പറയുകയാണ്, അരുത്, നിന്റെ ഏക മകനെ പോലും എനിക്കായി ബലിയർപ്പിക്കാനായിട്ട് നീ സന്നദ്ധനാണ് എന്ന് എനിക്ക് മനസ്സിലായിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പ്രതീക്ഷ നഷ്ടപ്പെട്ട ഓരോ വ്യക്തിയുടെയും ജീവിതത്തിലേക്ക് പ്രത്യാശയുമായി കടന്നു വരുന്ന ദൈവമാണ് ഇസഹാക്കിന്റെ ദൈവമെങ്കിൽ, നീ അപ്പൻ നിന്നെ സ്നേഹിക്കുമെന്ന്, അപ്പൻ നിന്നെ ശ്രദ്ധിക്കുമെന്ന്, അമ്മ നിന്നെ വളർത്തുമെന്ന്, ജീവിത പങ്കാളി നിന്നോട് വാത്സല്യവും കരുണയും ഔദാര്യവും കാണിക്കുമെന്ന്, കൂടപ്പിറപ്പുകൾ നിന്നെ പ്രോത്സാഹിപ്പിക്കുമെന്ന്. ഓർക്കുക, മനുഷ്യ വ്യക്തികളിൽ നിന്ന് അത് അപ്പനാകാം, അമ്മയാകാം, സഹോദരങ്ങളാകാം, ജീവിത പങ്കാളിയാകാം, മക്കളാകാം, ആരിൽ നിന്നെല്ലാമാണോ ലഭിക്കുമെന്ന് വിചാരിച്ചതായ കാര്യങ്ങൾ ലഭിക്കാതെ വരുമ്പോൾ
പ്രതീക്ഷ നഷ്ടപ്പെടുന്നത്. നഷ്ടപ്പെടുന്ന ഓരോ പ്രതീക്ഷയിലും പ്രത്യാശയുമായിട്ട് കടന്നു വരുന്ന ദൈവമാണ് ഇസഹാക്കിന്റെ ദൈവം. ആ ദൈവം സകല മനുഷ്യരോടും സദാസമയവും പറയുന്നു. 27 സങ്കീർത്തനം 10 തിരുവചനം, നിന്റെ അപ്പൻ ഉപേക്ഷിച്ചാലും അമ്മ ഉപേക്ഷിച്ചാലും ജീവിത പങ്കാളി നിനക്കെതിരെ പ്രവർത്തിച്ചാലും ലോകത്തിലെ സകല മനുഷ്യ വ്യക്തികൾ നിനക്കെതിരെ പ്രവർത്തിച്ചാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല, ഞാൻ നിന്നെ തള്ളിക്കളയുകയില്ല, ഞാൻ നിന്നെ ഒരു വിധത്തിലും ദ്രോഹിക്കുകയില്ല. യേശയ്യ 49:15, അമ്മ മറന്നാലും ഞാൻ മറക്കുകയില്ല, ഈ ലോകത്തിൽ ഏത് മനുഷ്യ വ്യക്തി മറന്നാലും ഞാൻ മറക്കുകയില്ല. ഓർക്കണം, ദാനിയേലിന്റെ പുസ്തകം 14:31-38 വരെയുള്ള വചനത്തിൽ കഴിഞ്ഞ 6 7 സിംഹങ്ങളുടെ കൂടെ സിംഹക്കുഴിയിൽ കിടക്കുന്ന ദാനിയേൽ, സിംഹക്കുഴിയിൽ കിടക്കുന്ന ദാനിയേൽ 7 ഒരു കാഴ്ച കണ്ടു. ആ കണ്ടത് സിംഹക്കുഴിയിൽ ഒരു സിംഹം കഴിഞ്ഞ 6 7 സിംഹത്തിന് ഒരു ഭക്ഷണവും കൊടുത്തില്ലെങ്കിലും സാധാരണഗതിയിൽ ഒരു സിംഹത്തിന് 2 മനുഷ്യ ശരീരവും 2 മൃഗങ്ങളുടെ ശരീരവും കിട്ടിയാൽ പോലും തികയാത്ത ഇങ്ങനെയുള്ള 7 സിംഹമാണ് കഴിഞ്ഞ 6 ഒന്നും കൊടുക്കാതെ ഈ ദാനിയേൽ മാത്രമേ അവർക്ക് ഭക്ഷിക്കാനുള്ളൂ. എന്നാൽ ഈ സിംഹങ്ങളൊന്നും ദാനിയേലിനെ തൊടുന്നില്ല. മാത്രമല്ല, ഓർക്കണം, 7 ദാനിയേൽ കാണുന്ന കാഴ്ച തൻ്റെ കൺമുമ്പിലേക്ക് ഒരു ഭക്ഷണപ്പൊതി നീണ്ടുവരുന്നു. ദാനിയേൽ തൻ്റെ നേർക്ക് നീണ്ടുവരുന്ന ആ ഭക്ഷണപ്പൊതിയിലേക്കും കണ്ണുകളുയർത്തി ഈ ഭക്ഷണപ്പൊതി കൊടുത്തുവിട്ട ദൈവത്തിലേക്ക് നോക്കിയിട്ട് ദാനിയേൽ പറയുന്നൊരു കാര്യമുണ്ട്. ദാനിയേലിന്റെ പുസ്തകം 14:38 തിരുവചനം, ദൈവമേ എന്നാലും എന്റെ കാര്യം നീ മറന്നില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. പ്രതീക്ഷ നഷ്ടപ്പെടുമ്പോൾ പ്രത്യാശയുമായി കടന്നു വരുന്ന ദൈവമാണ് ഇസഹാക്കിന്റെ ദൈവം. സഹോദര സഹോദരി, നീ ജീവിതത്തിൽ ഏത് നിമിഷത്തിലും തിരിച്ചറിയണം, നിന്റെ ജീവിതത്തിലെ ലക്ഷങ്ങളുടെ കടബാധ്യത ആയിരിക്കാം, നീറുന്ന പ്രശ്നങ്ങളായിരിക്കാം, മാറാത്ത രോഗങ്ങളായിരിക്കാം, എല്ലാം കൊണ്ടും നഷ്ടപ്പെട്ട അവസ്ഥയായിരിക്കാം. ബുദ്ധിയുടെ തലത്തിൽ, ചിന്തയുടെ തലത്തിൽ, അറിവിൻ്റെ തലത്തിൽ, ഈ നിലകളിൽ അനുഭവത്തിൻ്റെ തലത്തിൽ നിന്റെ ബുദ്ധി നിന്നോട് പറയുന്നു, ഒരു വിധത്തിലും ഇതിനകത്ത് രക്ഷപ്പെടാനായിട്ട് സാധിക്കില്ല. ഇതാ, നിന്റെ ജീവിതത്തിലെ ഏതെല്ലാം കാര്യങ്ങളിലാണോ നിനക്ക് പ്രതീക്ഷ നഷ്ടപ്പെടുന്നത്, പ്രതീക്ഷ നഷ്ടപ്പെടുന്ന ഓരോ മേഖലയിലും പ്രത്യാശയുമായിട്ട് കടന്നു വരുന്ന ദൈവമാണ് ഇസഹാക്കിന്റെ ദൈവം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു സഹോദരൻ ദിവാൻ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനിക്കാൻ വന്നത്. പ്രിയപ്പെട്ടവരെ, അവൻ ധ്യാനം കൂടി ദൈവാനുഗ്രഹം സ്വീകരിക്കാമെന്ന് വിചാരിച്ചല്ല, മറിച്ച് 3 crore കടവുമായിട്ട് ആ കടം വീട്ടാൻ യാതൊരു നിവൃത്തിയില്ലാതെ കടക്കാർ മുഴുവൻ ശല്യപ്പെടുത്തിയപ്പോൾ ആ ശല്യത്തിൽ നിന്ന് ഒഴിവാകുന്നതിന് വേണ്ടി ആത്മഹത്യ ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ടതാണ്. ഈ ആത്മഹത്യ ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ട ആ സഹോദരനെ ദിവാൻ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനം കൂടി ദൈവാനുഭവം കിട്ടിയ ഒരു സഹോദരന്റെ നിർബന്ധമായിട്ടുള്ള പ്രേരണ മൂലമാണ്. ഏതായാലും മരിക്കാൻ തീരുമാനമെടുത്തിരിക്കല്ലേ ചെയ്തോ, പക്ഷേ ഒരു കാര്യം, ദിവാൻ ധ്യാന കേന്ദ്രത്തിൽ പോയി 1 ധ്യാനത്തിൽ കൂടിയിട്ട് ആ ധ്യാനം കഴിയുമ്പോൾ ഇപ്പോഴുള്ളതുപോലെ തന്നെ മരിക്കണമെന്നാണ് തോന്നുന്നെങ്കിൽ, ആത്മഹത്യ ചെയ്യണമെന്നാണ് തോന്നുന്നെങ്കിൽ ചെയ്തു, പക്ഷേ 1 സമയം അവിടെ പോയി ധ്യാനം കൂടി കഴിഞ്ഞ ശേഷമേ ചെയ്യാവുള്ളൂ. പ്രിയപ്പെട്ടവരെ, ആ സഹോദരൻ 3 crore കടവുമായിട്ട് ദൈവത്തിൻ്റെ തിരുമ്പിലൻ വന്നു. അവനുണ്ടല്ലോ ഒറീസയിൽ 10 സ്ഥലമുണ്ട്, സ്വന്തമായിട്ടൊരു ഫാക്ടറി ഉണ്ട്. ഈ ഫാക്ടറിയുടെ പ്രവർത്തനം മൂലം അതിലാവശ്യത്തിലേക്ക്
പലരിൽ നിന്നായി പലപ്പോഴായി കടം വാങ്ങിച്ചു, അവനത് വീട്ടാൻ സാധിച്ചില്ല. അതുകൊണ്ട് ഫാക്ടറി പൂട്ടിയിട്ടിരിക്കുകയാണ്. കുറേ നാളുകളായിട്ട്, വർഷങ്ങളായിട്ട് ഈ ഫാക്ടറി വിൽക്കുന്നതിന് വേണ്ടിയിട്ട് അവനെ ആളെ അന്വേഷിക്കുന്നു. ആരെങ്കിലൊക്കെ വാങ്ങിക്കാൻ വന്നു കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലുമൊക്കെ ഇടയ്ക്ക് നിന്ന് അത് തള്ളിപ്പോവുകയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ 5-6 വർഷമായിട്ട് ഈ ഫാക്ടറി വിൽക്കാനായിട്ട് നോക്കിയിട്ട് എത്ര ശ്രമിച്ചിട്ടും സാധിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, സംഭവിച്ചെന്താണെന്നറിയാവോ? 3 കോടി രൂപ കടമുള്ള സഹോദരൻ തൻ്റെ ഈ കടബാധ്യതയിലേക്ക് നോക്കി സകല പ്രതീക്ഷകളും നഷ്ടപ്പെട്ട അവസ്ഥയിൽ ദൈവത്തിൻ്റെ തിരുമുമ്പിൽ തൻ്റെ 3 കോടി രൂപയുടെ കടവും വർഷങ്ങളായിട്ട് ശ്രമിച്ചിട്ട് വിൽക്കാൻ പറ്റാത്തതായ തൻ്റെ ഫാക്ടറിയും ആ സ്ഥലവുമെല്ലാം ദൈവത്തിൻ്റെ മുമ്പിൽ അടിയറ വെച്ചിട്ട് അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവത്തിൻ്റെ ആത്മാവൻ നിറയാൻ തുടങ്ങി. അവൻ്റെ ബുദ്ധിയിലും ചിന്തയിലും ഏതെല്ലാം കാര്യമാണോ അവനിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ട അവസ്ഥയിലേക്ക് നയിച്ചത്, ആ പ്രതീക്ഷ നഷ്ടപ്പെട്ട അവസ്ഥയിലെല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിറയാൻ തുടങ്ങി. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ തുടങ്ങി. ഇതാ, അവൻ വെള്ളിയാഴ്ച ദിവസം ധ്യാനം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ വൈകുന്നേരത്തോടുകൂടി ഒറീസയിൽ അവൻ്റെ ഈ ഫാക്ടറിയും സ്ഥലവും വിൽക്കാനായിട്ട് ഏൽപ്പിച്ച വ്യക്തി ആരാണോ, ആ വ്യക്തിയിൽ നിന്ന് ഒരു ഫോൺ വരികയാണ്. ആ ഫോണിലെ സന്ദേശം ഇതാണ്: ഒരു സഹോദരൻ ഇതിന് വില പറഞ്ഞിരിക്കുന്നു, 5 കോടി രൂപ. അത് 1 മാസത്തിനുള്ളിൽ തന്നെടുക്കും. 1 മാസത്തിനുള്ളിൽ ഈ 10 ഏക്കർ സ്ഥലവും ഫാക്ടറിയും തിരിച്ച് അയാൾക്ക് എഴുതി കൊടുക്കണം. പ്രൈസ് ദ ലോർഡ്. അയാൾ തയ്യാറായി. പ്രിയപ്പെട്ടവരെ, 5 കോടി രൂപ അയാളുടെ വലിയൊരു ഫാക്ടറിയും 10 ഏക്കർ സ്ഥലവും, അതിലൂടെ അദ്ദേഹത്തിൻ്റെ 3 കോടി കടം മുഴുവൻ വീട്ടി അയാള് ബാക്കിയുള്ളത് കൊണ്ട് സ്വന്തമായിട്ടൊരു സ്ഥലവും ഭവനവും ചെറിയ ഒരു ബിസിനസ്സും ആരംഭിച്ചു. ഇപ്പോൾ 4-5 വർഷമായിട്ട് വലിയ സന്തോഷത്തോടെ സമാധാനത്തോടെ കഴിയുന്ന ഒരു വ്യക്തിയായി കുടുംബമായി ദൈവം പരിപാലിച്ചു കൊണ്ടിരിക്കുകയാണ്. ശ്രദ്ധിക്കണം, മനസ്സിലാക്കണം. നിന്റെ കടബാധ്യത എത്ര ലക്ഷത്തിൻ്റെതായാലും, നിന്റെ ശരീരത്തിൻ്റെ രോഗം എത്ര വലുതാണെങ്കിലും, വൈദ്യശാസ്ത്രം കൈവിട്ടതാണെങ്കിലും, നീ നാളുകളായിട്ട് കിടപ്പ രോഗിയുടെ അവസ്ഥയിൽ കിടക്കുന്ന വ്യക്തിയായാലും, നീ നാളുകളായിട്ട് കടം വീട്ടാൻ സാധിക്കാതെ പ്രതീക്ഷ നഷ്ടപ്പെട്ട അവസ്ഥയിൽ കഴിയുന്ന വ്യക്തിയായാലും, ഒരു സത്യം തിരിച്ചറിയൂ. നിന്റെ ഏത് കാരണമാണോ, നിന്റെ ഏത് പ്രശ്നമാണോ, നിന്റെ ഏത് രോഗമാണോ നിന്നിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ടത്, ഇതാ ആ പ്രതീക്ഷ നഷ്ടപ്പെട്ട ഓരോ മേഖലയിലേക്കും പ്രത്യാശയുമായിട്ട് കടന്നു വരുന്ന ദൈവമാണ് ഇസഹാക്കിന്റെ ദൈവം. ആ ദൈവം മനുഷ്യനായി അവതരിച്ചതാണ് യേശുക്രിസ്തുവിൽ. ഇനി ശ്രദ്ധിക്കൂ, ഈ യേശുക്രിസ്തു ഏതെല്ലാം മനുഷ്യ വ്യക്തികളിൽ, ഏതെല്ലാം മനുഷ്യ കുടുംബങ്ങളിൽ, ഏതെല്ലാം ജോലി മേഖലയിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ട അവസ്ഥയിൽ കഴിയുന്നവരുണ്ടോ അവരുടെ അടുക്കലേക്ക് ഇറങ്ങി വരാനാണ് ഇസഹാക്കിന്റെ ദൈവം മനുഷ്യരൂപം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നത്. ആ ദൈവം മനുഷ്യന്റെ ഇടയിലേക്ക് ഇറങ്ങി വരുന്ന ദൈവമാണ്. എന്നെ ശ്രദ്ധിക്കൂ, യോഹന്നാന്റെ സുവിശേഷം അനുസരിച്ച് യേശുവിന്റെ പരസ്യജീവിതം ആരംഭിക്കുന്നത് ഒരു അത്ഭുതത്തിലൂടെയാണ്. യോഹന്നാന്റെ സുവിശേഷം 2:1 തിരുവചനം നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാനായിലെ കല്യാണത്തിന് യേശുക്രിസ്തു ചെയ്തതായ അത്ഭുത പ്രവൃത്തിയിലൂടെയാണ് യേശുവിന്റെ പരസ്യജീവിതം ആരംഭിക്കുക. നിങ്ങളറിയണം, സമയമാകാഞ്ഞിട്ട് പോലും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ട കുടുംബത്തിൽ വീഞ്ഞു തീർന്നുപോയി. ആ കുടുംബത്തിലെ വിവാഹത്തിന്റെ സന്തോഷത്തിന്, പൂർണ്ണതയ്ക്ക്, ആ കുടുംബത്തിൽ വിവാഹിതരാകാൻ പോകുന്ന ആ ഭാര്യയുടെയും ഭർത്താവിന്റെ ഭാവി ജീവിതത്തിൽ അവരുടെ അന്നത്തെ പശ്ചാത്തലമനുസരിച്ച് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ് അവിടെ നഷ്ടപ്പെട്ടത്. ഇതാ പ്രതീക്ഷ നഷ്ടപ്പെട്ട മേഖലയിൽ പ്രത്യാശയുമായി, പുതുവീഞ്ഞുമായി, പുതിയ ചൈതന്യവുമായി, പുതിയ ബോധ്യവുമായി ആ പ്രതീക്ഷ നഷ്ടപ്പെട്ട ഭവനത്തിലേക്ക്, ആ ഭവനത്തിലെ വ്യക്തികളിലേക്ക്, അവിടെ ജീവിതത്തിലേക്ക് യേശു ക്രിസ്തു കടന്നു ചെന്നു. ഞാനും നിങ്ങളും അറിയണം, നിന്റെ ജീവിതത്തിലെ
നാളുകളായിട്ടുള്ള വർഷങ്ങളായിട്ടുള്ള ഏത് കാരണമാണോ, രോഗമാണോ, കടബാധ്യതയാണോ, തകർച്ചയാണോ പ്രതീക്ഷ നഷ്ടപ്പെട്ടിരിക്കുന്നത്, നീ ആ പ്രതീക്ഷ നഷ്ടപ്പെട്ട മേഖലകളിലേക്ക് നോക്കി മനസ്സുമെടുക്കരുത്, അസ്വസ്ഥപ്പെടരുത്. അവൻ വരും, സമയത്തിൻ്റെ പൂർണ്ണതയിൽ വരും. ഓർക്കുക, മോറിയാമലയിലേക്ക് മകനെ കൊണ്ടുപോയപ്പോൾ അവൻ വന്നില്ല, അവന് ബന്ധിച്ചപ്പോൾ വന്നില്ല, വിറകിന്റെ മുകളിൽ കടത്തിയപ്പോൾ വന്നില്ല. കർത്താവ് വന്നു, സമയത്ത് വന്നു, കൃത്യസമയത്ത് വന്നു. ഇസഹാക്കിന്റെ ദൈവം പ്രതീക്ഷ നഷ്ടപ്പെട്ട ഓരോ വ്യക്തിയുടെയും ജീവിതത്തിലേക്ക് കൃത്യസമയത്ത് വരുന്ന ദൈവമാണ്. അതിനാൽ സഹോദര സഹോദരി, നീ നിന്റെ ജീവിതത്തിലെ ഏത് കാരണങ്ങളാണോ പ്രതീക്ഷ നഷ്ടപ്പെട്ടത്, അതിലേക്ക് നോക്കി നിരാശപ്പെടരുത്, അതിലേക്ക് നോക്കി അസ്വസ്ഥപ്പെടരുത്, പരാതി പറയരുത്, നൊമ്പരപ്പെടരുത്. ഓർക്കുക, കർത്താവിലേക്ക് നോക്കുക. അവൻ നഷ്ടപ്പെട്ട പ്രതീക്ഷകൾ മുഴുവൻ അനുഗ്രഹമാക്കി, വിജയമാക്കി, സന്തോഷമാക്കി മാറ്റുന്ന ദൈവമാണ്. യോഹന്നാന്റെ സുവിശേഷം 4:1 വചനം നമ്മൾ വായിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ നാളുകളിൽ പാപത്തിൻ്റെ അവസ്ഥയിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു സമരിയാക്കാരി സ്ത്രീ. അവളെ അറിയാവുന്ന വീട്ടുകാരും നാട്ടുകാരും അയലൊക്കക്കാരും മുഴുവൻ പറഞ്ഞു, ഈ സ്ത്രീ ഒരിക്കലും നന്നായി ആയിരുന്നു. അവിടെയെല്ലാം പ്രതീക്ഷ നഷ്ടപ്പെട്ടു. അതിനാൽ പ്രതീക്ഷ നഷ്ടപ്പെട്ട ജനങ്ങളുടെ പ്രതികരണം കേട്ട് കഴിഞ്ഞപ്പോൾ ആ സ്ത്രീയും ചിന്തിച്ചു, ഇനി ഒരിക്കലും നാളുകളായിട്ട് എൻ്റെ സ്വഭാവത്തോട് പറ്റിച്ചേർന്ന് കിടക്കുന്ന ഈ പാപത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ സാധിക്കലായിരുന്നു. ഓർക്കണം, സാധിക്കേല എന്ന് കരുതിയാണ് അവൾ വെള്ളം കോരാനായിട്ട് സിക്കാർ പട്ടണത്തിലെ യാക്കോബിന്റെ കിണറ്റിൻകരയിലേക്ക് ചെന്നത്. അവിടെ കാത്തിരിക്കുന്നു ഒരു വ്യക്തി. ആ വ്യക്തി പ്രതീക്ഷ നഷ്ടപ്പെട്ട സകല വ്യക്തികൾക്കും പ്രത്യാശ നൽകുന്ന, വിജയം നൽകുന്ന വ്യക്തിയാണ് യേശു ക്രിസ്തു. പ്രിയപ്പെട്ടവരെ, ആ സ്ത്രീയും യേശുവും തമ്മിലുള്ള സംഭാഷണം നമ്മളിവിടെ കാണുന്നു. ഓർക്കണം, യേശുവിൻ്റെ സംഭാഷണത്തിൽ നിന്ന് ആ സ്ത്രീക്ക് ഒരു കാര്യം മനസ്സിലായി. എത്രയോ വ്യക്തിയോട് ഞാൻ ഇതിനു മുമ്പ് വരെ സംസാരിച്ചിട്ടുണ്ട്, എന്നാൽ അവരിൽ നിന്നെല്ലാം വ്യത്യാസപ്പെട്ട് ഇവൻ എന്നെ പരിഗണിക്കുന്നവനാണ്, ശ്രദ്ധിക്കുന്നവനാണ്, സ്നേഹിക്കുന്നവനാണ്, അംഗീകരിക്കുന്നവനാണ്. യേശുവിൻ്റെ ഓരോ വാക്കും അവളുടെ ഉള്ളിൽ പ്രതീക്ഷ നൽകുന്നു എന്ന് യേശു തിരിച്ചറിഞ്ഞപ്പോൾ യേശു അവളോട് ചോദിച്ചു, നീ ഇവിടെ എന്തിനാണ് വന്നത്? അവൾ പറഞ്ഞു, വെള്ളം കോരാൻ. യേശു പറഞ്ഞു, നീ ഇവിടെ നിന്ന് കോരിക്കൊണ്ടു പോകുന്ന വെള്ളമുണ്ടല്ലോ, ആ വെള്ളം എന്തോരം കുടിച്ചാലും അത് നിന്റെ ദാഹത്തെ ശമിപ്പിക്കുകയില്ല. എന്നാൽ ഞാൻ തരുന്ന ജീവന്റെ ജലം, അത് നീ കുടിച്ചാൽ പിന്നീട് ഒരിക്കലും നിനക്ക് ദാഹിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, അന്ന് വരെ അവൾ ചെയ്ത പാപത്തിൻ്റെ എല്ലാ അവസ്ഥയും യേശു ക്രിസ്തുവിൻ്റെ മുമ്പിൽ അടിയറ വച്ചിട്ട് യേശു ക്രിസ്തുവിൽ നിന്ന് ഇനി ഒരിക്കലും പാപം ചെയ്യാതെ ജീവിക്കാനുള്ള ജീവന്റെ ജലം അവൾ സ്വീകരിച്ചു. പ്രതീക്ഷ നഷ്ടപ്പെട്ട ഓരോ വ്യക്തിയുടെയും ജീവിതത്തിലേക്ക് പ്രത്യാശയുമായി കടന്നു വരുന്ന വ്യക്തിയാണ് യേശു ക്രിസ്തു. ശ്രദ്ധിക്കൂ, യോഹന്നാന്റെ സുവിശേഷം 8:1-11 തിരുവചനത്തിൽ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട പാപിനിയായ സ്ത്രീ, അവളുടെ ഇന്നലകളിലെ പാപത്തിന്റെ അവസ്ഥ അവളുടെ പ്രതീക്ഷ നഷ്ടപ്പെടുത്തിക്കൊണ്ടു. അവളെ കല്ലെറിഞ്ഞു കൊല്ലാനായിട്ട് അവളെ പിടിച്ച് യേശുക്രിസ്തുവിന്റെ മുമ്പിലേക്ക് നിയമച്ചനും പരിശേരും കൊണ്ടുചെന്നപ്പോൾ, യേശുവിന്റെ മുമ്പിൽ അവൾ ഇരുന്നപ്പോൾ അവൾക്ക് പ്രതീക്ഷയില്ല. ഇവിടെ നിന്ന് ഇനി ജീവനോടെ പോകാനായിട്ട് സാധിക്കും എന്ന് ഒരിക്കലും അവൾ പ്രതീക്ഷിച്ചില്ല. ഇതാ നോക്കൂ, തന്റെ ഇന്നലകളിലെ പാപത്തിന്റെ അവസ്ഥ മൂലം പ്രതീക്ഷ നഷ്ടപ്പെട്ട ആ സ്ത്രീക്ക് യേശു വിജയം നൽകി, പ്രത്യാശ നൽകി, അവളുടെ സകല പാപങ്ങളെയും എന്നേക്കുമായിട്ട് കഴുകിക്കളഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 8:11 ഇനി മേലിൽ നീ പാപം ചെയ്യരുത്. യേശു അവൾക്ക് കൊടുത്ത ഉറപ്പ്, അന്നുവരെ അവളിൽ ഉണ്ടായിരുന്ന സകല പാപങ്ങളെയും കഴുകിക്കളഞ്ഞു എന്ന് മാത്രമല്ല, അന്നു മുതൽ പാപം ചെയ്യാതെ ജീവിക്കാനുള്ള ശക്തിയും യേശു അവൾക്ക് കൊടുത്തു. പ്രതീക്ഷ നഷ്ടപ്പെട്ട, പാപം മൂലം പ്രതീക്ഷ നഷ്ടപ്പെട്ട ഓരോ വ്യക്തിക്കും പാപക്ഷമ നൽകി
പാപം ചെയ്യാതെ ജീവിക്കാനുള്ള അഭിഷേകം, അതാണ് യേശു ഓരോ പാപിക്ക് നൽകിയത്. പ്രിയപ്പെട്ടവരെ, ലൂക്കായുടെ സുവിശേഷം 23 അധ്യായത്തിന്റെ 32 മുതലുള്ള തിരുവചനത്തിൽ നമ്മൾ കാണും, യേശുവിനെ കുരിശിൽ തറച്ചെടുത്ത് യേശുവിന്റെ കുരിശിന്റെ ഇടതുവശത്തും വലതുവശത്തും കിടന്നിരുന്ന ഓരോ കള്ളന്മാരും. ഇവരിൽ യേശുവിന്റെ കുരിശിന്റെ വലതുവശത്ത് കിടന്ന കള്ളൻ അവൻ അന്നുവരെ ചെയ്തതായ പാപപ്രവൃത്തി മൂലം അവന്റെ പ്രതീക്ഷ നഷ്ടപ്പെട്ടതായിരുന്നു. ഇതാ, പ്രതീക്ഷ നഷ്ടപ്പെട്ട ആ കള്ളന് യേശു വിജയം കൊടുത്തു. യേശു കൊടുത്തതാണ് ലൂക്കായുടെ സുവിശേഷം 23:43 തിരുവചനം, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസായിലായിരിക്കും. ഒരു നിമിഷം കൊണ്ട് അവന്റെ അന്നുവരെയുള്ള ജീവിതത്തിന്റെ പാപത്തിന്റെ അവസ്ഥകളെ മുഴുവൻ കഴുകിക്കളഞ്ഞ് യേശു അവന് സ്വർഗീയ പറുദീസായുടെ സന്തോഷം കൊടുത്ത് അവനെ അനുഗ്രഹിച്ചു. ശ്രദ്ധിക്കണം, ദൈവത്തിന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയും ഇന്നലകളിൽ നീ ഏതെല്ലാം വിധത്തിലുള്ള ദുശീലത്തിന്റെ, പാപത്തിന്റെ, തെറ്റിന്റെ, ജടിക പ്രവണതയുടെ അവസ്ഥയിൽ കഴിഞ്ഞ വ്യക്തിയായാലും ഇതാ, നീ അതിൽ നിന്ന് ഇന്ന് ഒന്ന് കർത്താവിലേക്ക് തിരിയാൻ തയ്യാറായാൽ നിന്റെ ഇന്നലകളിലെ പാപത്തിന്റെ അവസ്ഥ, നിന്നിൽ വരുത്തിയ സകല നഷ്ടപ്പെട്ട പ്രതീക്ഷകളെയും കർത്താവ് പരിപൂർണ പാപക്ഷമ നൽകി നിന്നെ രക്ഷിച്ച് നിന്നെ അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമ്മൾ കാണുന്നു രോഗം മൂലം പ്രതീക്ഷ നഷ്ടപ്പെട്ട വ്യക്തികൾ. യോഹന്നാന്റെ സുവിശേഷം 5:1 തിരുവചനത്തിൽ 38 ബത്സയിദ കുളക്കരയിൽ തളർവാദം ബാധിച്ച് കടന്നിരുന്ന രോഗി, അവൻ പ്രതീക്ഷ നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് കടന്നത്. ഇതാ, പ്രതീക്ഷ നഷ്ടപ്പെട്ട അവന്റെ ശാരീരിക രോഗത്തിന്റെ അവസ്ഥയിലേക്ക് യേശു കടന്നു ചെന്നു. അവന്റെ നഷ്ടപ്പെട്ട പ്രതീക്ഷ ഒരു നിമിഷം കൊണ്ട് അവിടുന്ന് വിജയമാക്കി മാറ്റി. യോഹന്നാന്റെ സുവിശേഷം 5:8 തിരുവചനം, യേശു അവന് ഉറപ്പുകൊടുത്തു, എഴുന്നേറ്റ് നിന്റെ കിടക്കയും എടുത്ത് നടക്കുക. അടുത്ത വചനം ഇതാണ്, തൽക്ഷണം അവൻ കിടക്കയും എടുത്ത് നടന്നു. സഹോദര സഹോദരി, ദൈവത്തിന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നീ എത്ര വർഷമായിട്ട് രോഗിയാണോ, വേദനിക്കുന്നവനാണോ, തകർന്നവനാണോ, നഷ്ടപ്പെട്ടവനാണോ, ഇതാ നിന്റെ അടുക്കലേക്ക് യേശു കടന്നു വരുന്നു. നിന്റെ ശരീരത്തിലെ രോഗം, രോഗത്തിന്റെ വേദന എത്ര വർഷമായിട്ടുള്ളതാണെങ്കിലും പ്രതീക്ഷ നഷ്ടപ്പെട്ടതാണെങ്കിലും അവിടെ സൗഖ്യം നൽകുന്ന കർത്താവ് പ്രത്യാശയുമായിട്ട് കടന്നു വരുന്നു. നീ അവനെ കാണണം, നീ അവനിൽ ആശ്രയിക്കണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അടുത്ത മേഖല മനസ്സിലാക്കൂ, ജീവിത പങ്കാളിയുടെ മരണം, അപ്പന്റെ മരണം, അമ്മയുടെ മരണം, കുഞ്ഞിന്റെ മരണം, പ്രിയപ്പെട്ട മരണം, ഇങ്ങനെ മരണത്തിൻ്റെതായ നൊമ്പരവുമായി കഴിയുന്ന നിന്റെ ആ നൊമ്പരത്തിലേക്ക് കർത്താവ് കടന്നു വരുന്നു. യോഹന്നാന്റെ സുവിശേഷം 11:1 തിരുവചനം നമ്മൾ വായിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ലാസറിന്റെ മരണത്തിൽ വേദനിക്കുന്ന ലാസറിന്റെ സഹോദരിമാരായ മർത്തയും മറിയവും പ്രതീക്ഷ നഷ്ടപ്പെട്ട ആ ഭവനത്തിലേക്ക് യേശുക്രിസ്തു കടന്നു ചെല്ലുകയാണ്. അവൻ ലാസറിനെ അടക്കിയ കല്ലറയുടെ മുമ്പിൽ നിൽക്കുകയാണ്. കഴിഞ്ഞ 4 സഹോദരന്റെ മരണവേദനയുമായി നിൽക്കുന്ന ആ സഹോദരിമാരുടെ മുമ്പിൽ യേശു ഒരു വാക്ക് പറഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 11:44 തിരുവചനം, ലാസറെ പുറത്തു വരിക. വചനം ഇങ്ങനെ സാക്ഷ്യപ്പെടുത്തുന്നു, മരിച്ചവൻ ജീവനുള്ളവനായി പുറത്തു വന്നു. സഹോദര സഹോദരി, മരണം മൂലം നിന്റെ ജീവിതത്തിലെ ഏതെല്ലാം കാര്യങ്ങളിലാണോ പ്രതീക്ഷ നഷ്ടപ്പെട്ടത്, ദുഃഖം വർദ്ധിച്ചിരിക്കുന്നത്, വേദന വർദ്ധിച്ചിരിക്കുന്നത്, ഇതാ നിന്റെ വർദ്ധിച്ച ദുഃഖത്തിലും വേദനയിലും എല്ലാം ഒരു സന്തോഷവുമായി, അനുഗ്രഹവുമായി, വിജയവുമായി കർത്താവ് കടന്നു വരുന്നു. പ്രതീക്ഷ നഷ്ടപ്പെട്ട ഓരോ വ്യക്തിയുടെയും ജീവിതത്തിലേക്ക് പ്രത്യാശയുമായി കടന്നു വരുന്ന ദൈവമാണ് ഇസഹാക്കിന്റെ ദൈവം. ആ ദൈവം ഇന്നും ജീവിക്കുന്നു യേശുക്രിസ്തുവിൽ. ഈ യേശു നിന്റെ ഇന്നലകളിലെ രോഗത്തിലേക്ക്, പാപത്തിന്റെ ബന്ധനത്തിലേക്ക്, മരണം സംഭവിച്ചത് മൂലമുള്ള നിന്റെ നൊമ്പരത്തിൻ്റെ അവസ്ഥയിലേക്ക്, നിന്റെ കടബാധ്യതയിലേക്ക്, നിന്റെ ജോലിയില്ലാത്ത അവസ്ഥയിലേക്ക്, നിന്റെ തകർച്ചയിലേക്ക്, ഓർക്കുക, ഇന്ന് വരെ നിന്നിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ട മേഖലകൾ ഏതെല്ലാമാണോ അവിടെ വിജയം തരാൻ കർത്താവ് കടന്നു വരുന്നു.
ആ കർത്താവിനെ നീ കാണണം, ആ കർത്താവിൻ്റെ കരം നീ പിടിക്കണം, ആ കർത്താവിൻ്റെ ബലവും ശക്തിയും നിനക്ക് സ്വീകരിക്കാനായിട്ട് സാധിക്കണം. ഒരു നിമിഷം കണ്ണുകളടച്ച് ഇരുകരങ്ങളും യാചനാപൂർവം പിടിച്ച് കർത്താവേ, ഈ നീട്ടിയ കരങ്ങളിൽ ഇതാ ഇന്ന് വരെ എന്നിൽ ഏതെല്ലാം കാരണങ്ങളാണോ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ജോലി മേഖലയിൽ, എൻ്റെ പ്രവർത്തന മേഖലയിൽ ഏതെല്ലാം കാരണങ്ങളാണോ എന്നിൽ പ്രതീക്ഷ നഷ്ടപ്പെടുത്തിയത്, ആ പ്രതീക്ഷ നഷ്ടപ്പെടുത്തിയ എല്ലാ കാരണങ്ങളെയും നിൻ്റെ കരങ്ങളിലേക്ക് ഞാൻ ഈ നിമിഷം പൂർണ്ണമായും സമർപ്പിക്കുന്നു. എൻ്റെ നഷ്ടപ്പെട്ട പ്രതീക്ഷകളിൽ ഓരോന്നിലും നീ എനിക്ക് വിജയം നൽകുന്ന ദൈവമാണെന്ന്, സൗഖ്യം നൽകുന്ന ദൈവമാണെന്ന്, ഉയർച്ച നൽകുന്ന ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവമേ അങ്ങനെ സുഖപ്പെടുത്തണമേ, അങ്ങനെ അനുഗ്രഹിക്കണമേ, അങ്ങനെക്ക് വിജയം നൽകണമേ. കർത്താവ് നൽകുന്ന അനുഗ്രഹവും വിജയവും സ്വന്തമാക്കി നമ്മുടെ നഷ്ടപ്പെട്ട പ്രതീക്ഷകളെല്ലാം അവിടുന്ന് സന്തോഷമാക്കി രൂപാന്തരപ്പെടുത്തുന്നു. ആ കർത്താവിന് നമുക്ക് നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി.